ഇവിടെയാണ് ഇപ്പൊ വൈറലായിരിക്കുന്ന സുനിൽ വേളേക്കാട്ട് എന്ന് പറയുന്ന ആളുടെ ഒരു ഗദ്യ കവിത ഒരു വരിയുള്ളു. പത്രത്തിൽ കോവിഡ് മരണങ്ങളുടെ ലിസ്റ്റിൽ പരിചയമുള്ള യുവാവിനും മുഖം കണ്ടപ്പോ ആരെന്ന് ഓർത്തെടുക്കുകയായിരുന്നു സുനിൽ. ബാങ്കിൽ വെച്ചും പിന്നീട് എവിടേക്കോ വെച്ച് കണ്ടിട്ടുണ്ട്. പച്ചക്കറി കടയിൽ വെച്ചാണോ എവിടെ വെച്ചാണെന്ന് അറിയില്ല. എവിടെയും ആശാന്റെ സ്വഭാവം നുണഞ്ഞു കയറുന്നുള്ളതാണ്. ഇവിടെ ലൈൻ കണ്ടില്ലേ, സാമൂഹ്യ അകലം പാലിക്കൂ. പലരും പറഞ്ഞപ്പോ പറഞ്ഞ മറുപടി എനിക്ക് നേരത്തെ പോകണം എന്നുള്ള. നേരത്തെ പോകുന്നവർ ധാരാളമുണ്ട് ഇക്കാലത്ത് എന്ന് ചുരുക്കം. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കഥ ഞാൻ ഇതാ വായിക്കുന്നു. വിഷുവും കൃഷ്ണനും ഞാനും. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷു എന്നുള്ളതാണ് വിഷു ഐതിഹ്യങ്ങളിൽ ഒന്ന്. ശ്രീരാമനും രാവണനുമായി ബന്ധപ്പെടുത്തിയ ഐതിഹ്യവും കേട്ടിട്ടുണ്ട്. എന്തായാലും എനിക്ക് കൃഷ്ണനോട് ചേർന്ന് നിൽക്കാനാണ് ഇഷ്ടം. എനിക്കും വിഷുക്കണിയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് കൊണ്ടും തന്റെ അരഞ്ഞാണമാണ് കണിക്കുന്ന എന്ന് കൃഷ്ണൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ടും മാത്രമല്ല എനിക്ക് തീയാനെ പെരുത്തിഷ്ടമാണ് എന്ന് പറഞ്ഞത്. മനുഷ്യ ചരിത്രത്തിൽ അവനവനായിരിക്കുവാൻ നിശ്ചയിച്ച അപൂർവം സത്തകളിൽ ഒരാളാണ് തീയാൻ. മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് പറയുമെന്ന് ഉത്കണ്ഠയുള്ളവനല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ദൈവമായി അംഗീകരിക്കപ്പെട്ടിരുന്നു എന്ന് എനിക്കത്ര വിശ്വാസം പോരാ. എല്ലാ രീതിയിൽ പലരാലും കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങിയ പച്ചയായ മനുഷ്യൻ. ഒരു ദൈവസങ്കല്പത്തിന്റെ ഉണ്മയൊന്നും പുള്ളിക്കാരൻ ആഗ്രഹിച്ചിരുന്നില്ല. ചിന്തയും വിചാരങ്ങളും വികാരങ്ങളുമുള്ള സാധാ മനുഷ്യൻ. ഇന്നത്തെ ആൾദൈവങ്ങളുടെ പറയപ്പെടുന്ന വൈശിഷ്ട്യം പോലും അദ്ദേഹത്തിന് ആവശ്യമായിരുന്നില്ല. അദ്ദേഹം സ്വതന്ത്രനായ ഒരു വ്യക്തിയായിരുന്നതാണ് അതിന് കാരണം. സ്വതന്ത്രനായ അവനവനായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ആരംഭത്തിൽ കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയമാകുമെങ്കിലും അവസാനം ആരാധിക്കപ്പെടും. അത് ചരിത്രമാണ്. അത് മാത്രമല്ല എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടത്തിന് കാരണം, അദ്ദേഹം സ്ത്രീകൾക്ക് നൽകിയിരുന്ന സ്ഥാനം വലുതായിരുന്നു. ബുദ്ധനും മഹാവീരനുമൊക്കെ സ്ത്രീകളെ അകറ്റി നിർത്തിയപ്പോൾ അവരെ ചേർത്ത് നിർത്തിയ സമ്പൂർണ്ണ പുരുഷനാണ് കൃഷ്ണൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൃഷ്ണനോടുള്ള സ്ത്രീകളുടെ ആകർഷണത്തിന്റെ അടിസ്ഥാനപരമായ കാരണവും ഇതാണ്. ഒരു പുരുഷൻ എത്ര സമ്പൂർണനാണോ അത്ര കൂടുതലായിരിക്കും സ്ത്രീകൾക്ക് അയാളോടുള്ള ആകർഷണം. അതുപോലെ തിരിച്ചും ഒരു സ്ത്രീ എത്ര സമ്പൂർണയാണോ അത്ര കൂടുതലായിരിക്കും പുരുഷൻ അവളോടുള്ള ആകർഷണം. അത് യാഥാർത്ഥ്യം. ഇങ്ങനെ മിത്തുകൾക്കപ്പുറം ചരിത്രവും യാഥാർത്ഥ്യവും ഇത്ര കണ്ട് ഇഴുകിച്ചേർന്ന മറ്റൊരു ദൈവസങ്കല്പമില്ല എന്റെ കണ്ണിൽ. അതുകൊണ്ട് ഒരു വ്യക്തിയോടെന്ന പോലെ, ഒരു സുഹൃത്തിനോടെന്ന പോലെ, ഒരു പ്രിയപ്പെട്ടവനോടെന്ന പോലെ ഞാൻ ഒരാവശ്യം ഉന്നയിക്കുന്നു. പൊലിക പൊലിക ദൈവമേ തൻ നെൽ പൊലിക, ഈ നാടിനാകെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി പൊലിക. എന്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു വിഷുവാണ് കഴിഞ്ഞ വർഷത്തേത്. കാരണം പിന്നീട് എപ്പോഴെങ്കിലും എഴുതാം. എന്റെ കുത്തിക്കുറിക്കലുകൾ വായിക്കുന്ന നിങ്ങൾക്ക് സ്നേഹത്തോടെ സിമി ശിവകുമാർ. അങ്ങനെ അധികം വെട്ടിയൊന്നും പൊട്ടാതെ, അധികം പൂത്തിരിയൊന്നും കത്താതെ ഒരു വിഷു കൂടി കടന്നു പോയ വർഷമായിരുന്നു 2020 പോലെ 2021. അതെ, ഒരു യുദ്ധത്തിന്റെ വിജയം ആഘോഷിക്കുന്ന പശ്ചാത്തലമെന്നോ അതുമല്ലെങ്കിൽ ഒരു നേട്ടത്തെ എങ്ങനെയാണ് പടക്കം പൊട്ടിച്ചുകൊണ്ട് വരവേൽക്കുക എന്നുള്ളതൊക്കെ തന്നെ വിഷുവിന്റെ ഐതിഹ്യമായി കരുതുമ്പോഴാണ് കൃഷ്ണൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ആശിച്ച് പോലെയുള്ള സുന്ദരികളായ സ്ത്രീകൾ മനസ്സിൽ ഒരു വലിയ സ്ഥാനം കൊടുത്ത് വളർത്തുന്നത്. കൃഷ്ണന് പക്ഷേ സുന്ദരികളാവണം എന്നൊന്നുമില്ല. പിന്നെ 16,000 ഭാര്യമാരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ചുമ്മാ പറയുന്നതായി. ഇവരൊന്നും ഭാര്യമാരായിരുന്നില്ല. അദ്ദേഹത്തിന് പക്ഷെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ സുഹൃത്തുക്കൾ ഉണ്ടാവുന്നത്? ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. അല്ല കേക്കോ, എന്തുകൊണ്ടാ സുഹൃത്തുക്കൾ ഉണ്ടാവുന്നത്? അതന്നെ നല്ലൊരു സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം മാത്രം കൊടുക്കുന്ന ഒരാളായിരിക്കും ഒരു സുഹൃത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കൃഷ്ണൻ എല്ലാ സ്ത്രീകളുടെയും സുഹൃത്താവുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് നിർത്താൻ ശ്രമിച്ചിരുന്ന നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. പിന്നെ ഞാൻ കൃഷ്ണനിൽ കണ്ട ഒരു പ്രത്യേകത, എല്ലാ ദൈവങ്ങളെയും എല്ലാവർക്കും പേടിയാണ്, പക്ഷെ കൃഷ്ണൻ ആർക്കും പേടിയില്ല. എന്നാലും ആശിച്ച് സമ്മതിച്ചു, അതാണ് കൃഷ്ണൻ. ആ കൃഷ്ണ സങ്കല്പത്തിൽ മനോഹരമായ ചിന്തകളാൽ ഒരു സൗഹൃദത്തിന്റെ മയിൽപ്പേല് ഉള്ളിൽ സൂക്ഷിക്കാനായിട്ട് സിനി ആഗ്രഹിക്കുന്നു, നടപ്പിലാവുന്നു. സിനി മാത്രമല്ല, സിനിയെ പോലെ 1,000, 1,000,000, 1,000,000,000 സ്ത്രീകൾ. പക്ഷെ ആ സ്ത്രീകളിൽ ഒരാൾ ഒരാളെ പോലെ മാത്രം, അതാണ് ആശിച്ച്. ആശിച്ച്, എന്തു ഈ കോവിഡ് കാലത്ത് ആരൊക്കെ ജനിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല, പക്ഷെ മരിക്കുന്നവര് പലരും ഉണ്ട്. മകാരം മാത്യു എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തി, ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഒരു വലിയ എഴുത്തുകാരൻ മരിച്ചതും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ മരണം
വല്ലാതെ വേദനിപ്പിച്ച നിരവധി പേരുണ്ട് മലയാള ഭാഷയിൽ പ്രത്യേകിച്ച്. അപ്പൊ ഉദാഹരണത്തിനെന്ന് പറഞ്ഞാല് പ്രസാദ് മുരളി, അദ്ദേഹം ചേർത്തലയിലാണ് സ്വദേശമെങ്കിലും മലയാള ഭാഷ മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് മകാരം മാത്യു എന്തുകൊണ്ട് ഹലോ ബ്ലസ്സിലൂടെ നിങ്ങളെ പരാമർശിച്ചില്ല എന്നൊരു തോന്നല്. മറ്റുള്ളവരുടെ മനസ്സിൽ മന്ദസ്മിതം മന്ദമാരുതനെ പോലെ മനതാരിൽ പകർന്നു നൽകുന്ന മഹതിയും മഹാനുമാണല്ലോ നിങ്ങൾ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതും മാവച്ചിട്ടാണല്ലോ. അതും മാവച്ചിട്ടാണ്. മണ്ണിൽ മനുഷ്യൻ കണ്ടുപിടിച്ച അക്ഷരങ്ങളിൽ ഒന്നാം സ്ഥാനം മാത്രമേ മ എന്നതിന്, മകാരം മാത്യു എന്ന മത്തായിക്ക് സംശയമില്ല. മണ്ണിൽ ആദ്യത്തെ മഹാകാവ്യം തുടങ്ങുന്നത് മായിലാണ്, മാനിഷാദ. മാനവരാശിയെ മഹത്വപൂർണമാക്കി മാറ്റുന്നതിൽ മറ്റെന്തിനേക്കാളും മർമ്മ പ്രാധാന്യം മകാരത്തിനുണ്ടെന്ന മഹാസത്യം മനസ്സിലാക്കി മുന്നേറേണ്ടവരാണ് മലയാള നാട്ടിലെ മുഴുവൻ മനുഷ്യരെന്നും മത്തായി പറയുന്നു. മന്ത്രാക്ഷരമായ മകാരത്തിന്റെ മഹാത്മ്യം, മാതൃഭാഷയായ മലയാളത്തിന്റെ മഹിമ മാധുര്യം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിനുള്ള മഹായജ്ഞത്തിൽ മുഴുകിയിരിക്കുന്ന മലബാറുകാരനായ മകാരം മത്തായി 3 മണിക്കൂറോളം മ എന്ന അക്ഷരത്തിലൂടെ മാത്രം മൊഴിഞ്ഞും മുമ്പിലിരിക്കുന്നവരുടെ മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി ചെയ്യുകയും മാനവരെ മധുരാനുഭൂതിയിൽ മയക്കാനുള്ള മാന്ത്രിക വിദ്യയുമായി മകാരം മത്തായി മലയാളക്കരയിലും മറുനാടുകളിലും മൈക്കിന് മുന്നിൽ മിന്നി നിന്നൊരു കാലമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. മത്തായി സാറിന്റെ പല പല ഭാഷകളുണ്ട് ആശിച്ചി. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ വർണ്ണത്തിൽ തുടങ്ങുന്ന ഒരേ വാക്കുകളുണ്ടെന്നാണ് മത്തായി സാർ പറയുന്നത്. അതായത് മരുന്ന് മെഡിസിൻ, മന്ത്രി മിനിസ്റ്റർ, മല മൗണ്ടൻ, മനസ്സ് മൈൻഡ്, മാന്ത്രികൻ മജീഷ്, മാംസം മീറ്റ്, മാങ്ങ മാംഗോ, മാസിക മാഗസിൻ, മാധ്യമ മീഡിയ, മാതൃക മോഡൽ, മൂഷികൻ മൗസ്, മാംഗല്യം മാരേജ്, മീശ മുസ്താഷ്, ഇങ്ങനെ മലയാളത്തിലും ഇംഗ്ലീഷിലും മകാരത്തിൽ തുടങ്ങുന്ന ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ എണ്ണിയാൽ തീയിട്ടില്ലെന്ന് മകാരം മത്തായി പറഞ്ഞത് കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഗിന്നസ് ബുക്കില് ഇടം കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെയുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തല് സംഗീതോപകരണങ്ങളിൽ മകുടി, മണിവീണ, മൃദംഗം, മദളം, മിഴാവ്, മുരളി. മാത്രമല്ല നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാലും മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതാണ്ട് 50 നടന്മാരുണ്ട് അത്ര. മധു, മുരളി, മുകേഷ്, മഞ്ജു, മാധവി, അങ്ങനെ പോകുന്നു ആന്തിര. മണവാട്ടി മദാലസമാണ് ചിത്രത്താട്, മലപ്പുറം ഹാജി തുടങ്ങി മാർഗംകളി വരെ 1000+ സിനിമകളും മാ എന്ന അക്ഷരത്തിലാണ്. ഇനി പാട്ടിന്റെ കാര്യവും മാനസേശ്വരി മാപ്പുതരു മുതൽ മാണിക്യമലരായ അടക്കമുള്ള മകാരപ്പാട്ടുകൾ പാടിയിൽ തീരില്ല. സിനിമയായ അമ്മയിലും അതേപോലെ മാക്ടയിലും ഒക്കെ തന്നെ മായുണ്ട്. മലയാള മാധ്യമങ്ങളിലെ മാ മേധാവിത്വവും മാറ്റിവെക്കാവുന്നതല്ല. അതുമാത്രമല്ല ലോകത്തെ എവിടെയും ഒരു പൂച്ച കറിയുന്നത് മറ്റു വർഷത്തിലല്ല. അതെ, അത് ഞാനുണ്ടാക്കി പറഞ്ഞ എനിക്കറിയുന്ന കറക്റ്റ് സമയത്ത് അവിടെ നിന്ന് 10 ഒരു പൂച്ച കരയും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്തായാലും മാ കൊണ്ടൊരു മാലകോർക്കലായിരുന്നു അദ്ദേഹം. ഒന്ന് ആലോചിക്കണം, അദ്ദേഹം ഏതാണ്ട് 50 ഈ മാ ഇന്ദ്രജാലം തുടങ്ങിയത് അത്ര. ആ 50 തുടങ്ങിയ ഇന്ദ്രജാലമാണ് മകാരം മാത്യു എന്ന് പറയുന്ന മാ എന്ന ഒരു കടലിന്റെ മത്തായി. നമ്മുടെ നാടിന്റെ മഹത്തായ ചില കാര്യങ്ങൾ, മറുനാടൻ മേധാവിത്വത്തിൽ നിന്നും മാതൃഭൂമിയെ മോചിപ്പിക്കാനുള്ള മഹാസമരത്തിന്റെ മുന്നണി പോരാളിയായി മരണത്തിന് മെടുത്തട്ടിൽ മലർന്നടിച്ച് മണ്ണോട് മണ്ണായി മാറിയ മഹതി മഹാന്മാരിൽ മറ്റാരേക്കാളും മാനനീയനായ മഹാത്മാവ് മോഹൻദാസ് എന്ന മഹാത്മജി ആണെന്ന് മത്തായി പറയുന്നു. ഇങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുകയാണ് മാ എന്ന അക്ഷരം. മാത്രമല്ല നമ്മളൊക്കെ കുഞ്ഞുനാടിൽ പിറന്നു വീഴുമ്പോ ആദ്യമായിട്ട് കഴിക്കുന്ന അക്ഷരത്തിന്റെ പേര് മറ്റൊന്നല്ല, മാമം എന്നാണ് അത്ര. ഇതൊക്കെയാണ് മകാരം മാത്യു എന്ന മകാരം മാത്യുവിന് നമ്മളുടെ ഒക്കെ തന്നെ തീർച്ചയായിട്ടും എന്ത് തന്നെയായാലും അദ്ദേഹത്തെ പോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിലെ മറക്കാനാവാത്ത മധുരസ്മരണകൾ പങ്കുവെച്ചും മറ്റുള്ളവരുമായി മധുരമുള്ള കാര്യങ്ങൾ മാന്യമായി പങ്കുവെച്ചും മലയാളികളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന മരണപ്പാച്ചിലിനിടയിലാണ് മകാരം മാത്യുവിനെ പോലെ എമ്മള സനലും ആശയും അല്ലേ. അല്ല, പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ഫോക്കസ് ഒന്ന് മാത്രമായിരുന്നു. ഇങ്ങനെ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രശസ്തരാവാനായിട്ട് സാധിക്കും. കെ വി നാരായണ സ്വാമി വലിയ കച്ചേരിക്കാരനായത് 45-50 വയസ്സായിട്ടാണ്. അതേപോലെയാണ് മകാരം മാത്യു എന്നെ 50 കഴിഞ്ഞിട്ടാണ്. എനിക്ക് മായെ കുറിച്ച് പറയുമ്പോ പെട്ടെന്ന് കിൽക്കൻ സിനിമയിൽ ഇന്നസെന്റിന്റെ ഞാൻ പല പറയാം. അശജി, എന്തു നമ്മുടെ നായനാർ സാറ് വരെ മകാരം മാത്യുവിനെ കുറിച്ച് പറഞ്ഞേക്കണതേ, മാ മൊഴിഞ്ഞ് മൊഴിഞ്ഞ് മത്തായിയുടെ മണ്ടയിലെ മുടിയെല്ലാം മാഞ്ഞല്ലോ എന്നാണ് ചെയ്തു വെച്ച് രസകരമായിട്ട് പറഞ്ഞെന്ന് പറയുന്നു. എന്തിനായാലും കത്തെഴുതാനും മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒന്നും മറക്കണ്ട. മെസ്സേജ് അയക്കാനും വിളിക്കാനുമായിട്ടുള്ള നമ്പർ 9946560077. അപ്പൊ ശരി ആശേച്ചി, നന്ദി, നമസ്കാരം.